Hi friends, assalamu alaikum. Welcome back to Sali's Kitchen. Innathe nammude recipe narayam oru chemmeen curry aanu. Idu namakku valare pettannu valare eluppathil namakku thayaraaki edukkan pattum. Adu pole thanne valare tasty aanu. Pinne idu nu parayumba namakku chappathi, dosha, appam, adu pole the breakfast inde koodeyum dinner aayittulla chappathi adu pole the items inde kooda okka kaikkan pattittulla nalla combination aanu. Chorinde kooda athra combination aayittu thonittilla. ഇതുപോലത്തെ ഐറ്റംസിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം, ഒരു 1/2 ടീസ്പൂണിലും കുറവായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ അല്ലെങ്കിൽ പേസ്റ്റാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് 2 അല്ലി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 3-4 എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളിയുടെ 1/2 ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ ഇതുപോലെ അങ്ങ് വഴറ്റി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടി, അത് സാധാരണ മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ പൊടികളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമാണ് പൊടികളൊക്കെ ആഡ് ചെയ്യേണ്ടത്. നല്ലവണ്ണം ചൂടുള്ള സമയത്ത് ആഡ് ചെയ്താൽ നമ്മുടെ വടനെ അത് കരിഞ്ഞു പോകും. അപ്പോൾ നല്ലവണ്ണം ഫ്ലെയിം കുറച്ചിട്ട് പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് അത് നല്ലവണ്ണം ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ അധികം മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇപ്പം ഞാനൊരു മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലെ ചെമ്മീൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാറുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചിക്കൻ മസാല. ചിക്കൻ മസാലപ്പൊടി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണാണ് ചെറിയ സ്പൂണാണ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അതും കൂടി അങ്ങ് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ ചിക്കൻ മസാല 1 ടീസ്പൂണാണ് വേണ്ടതുള്ളൂ, അധികമായിട്ട് ചേർക്കരുത്. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് ഈ ഒരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ചേർത്ത് നോക്കൂ, നിങ്ങൾ അങ്ങനെ ചേർക്കാറില്ലെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കൂ. ഇനി ഇതൊന്ന് വഴന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 തക്കാളി നല്ല ഫൈനായിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. 2 വലിയ തക്കാളിയാണ് കേട്ടോ, ഞാനിതിൽ പുളിയൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ 2 തക്കാളി വേണം. ഇനി അതെല്ലാം നിങ്ങൾ പുളി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 തക്കാളി ചേർത്ത് കൊടുക്കുക, ബാക്കി പുളിവെള്ളവും പുളിപ്പിന് ആവശ്യമായിട്ടുള്ള പുളിവെള്ളവും ചേർത്ത് കൊടുക്കുക. ഇനി ഈ തക്കാളിയൊക്കെ നല്ലവണ്ണം വഴന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം തലയോട് കൂടി തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ചെമ്മീൻ്റെ മെയിനായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തല തന്നെയാണ്. അപ്പോൾ അത് കഴിയുന്നതും നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീനാണെങ്കിൽ തലയോട് കൂടി തന്നെ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 10 ചെമ്മീനാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 3 പേർക്ക് കഴിക്കാനുള്ള കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെമ്മീനൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. മസാല ഒന്ന് ചെമ്മീനിലൊന്ന് കോട്ട് ചെയ്യുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ചെമ്മീൻ ഒന്ന് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കിയാൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിനായിട്ട് ഇതിൽ ചേർക്കുന്നത് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഈ ഒരു 3 പേർക്കുള്ള അളവിലാണെങ്കിൽ 1 ചെറിയ തേങ്ങയുടെ 1 മുറി തേങ്ങ, അതായത് 1 ചെറിയ തേങ്ങയുടെ പകുതി, അതെടുത്തിട്ട് അതിൻ്റെ 1/2 പാലും 2/2 പാലും 3/3 പാലും എടുത്തു വെക്കാം. ഇപ്പോൾ 1/2 പാലെന്ന് പറയുമ്പോൾ ഇത്തിരി കട്ടിക്കുള്ള പാലായിരിക്കുമല്ലോ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് 1/2 പാല് മാറ്റി വെക്കാം. പിന്നെ 2/2 പാൽ എടുക്കുന്ന സമയത്ത് 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് 2/2 പാല് മാറ്റി വെക്കാം. 3/2 പാല് ചേർക്കുന്ന സമയത്ത് 1/4 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ട്, അല്ലെങ്കിൽ 1 കപ്പ് വരെ ആകാം, അങ്ങനെ 3/2 പാല് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ഒരു ചെമ്മീൻ നല്ലോണം മിക്സായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ ഒരു ചെമ്മീനിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 3/2 പാല് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം 1 കപ്പോളം വരുന്നുണ്ട് 3/2 പാല്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ ഒരു പാല് ഇതിൽ നിന്ന് കിടന്ന് വറ്റി വരണം. അപ്പോൾ വറ്റി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. വേഗം വറ്റി കിട്ടും, അധികം ഒന്നും ഇല്ലല്ലോ. അടച്ച് വെക്കരുത്, ഓപ്പൺ ആക്കി തന്നെ വെക്കുക. അപ്പം നല്ലവണ്ണം പെട്ടെന്ന് അങ്ങ് വറ്റി കിട്ടിക്കോളും. ഇതൊന്നങ്ങ് വറ്റിയിട്ട് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇത്ര വറ്റണമെന്നില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. എന്തായാലും ചെമ്മീൻ എന്തായാലും നമുക്ക് ഏകദേശം ഇതൊക്കെ സെറ്റായി വരുമ്പോഴത്തേക്ക് അങ്ങ് കുക്കായിക്കോളും, അത് കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇത്രത്തോളം വറ്റിച്ചെടുത്തിട്ടുണ്ട്, ഇത് കണ്ടില്ലേ, ഇതേപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു സമയത്ത് 2/2 പാല് ചേർത്ത് കൊടുക്കാം.
ഇതിപ്പോൾ രണ്ടാം പാലാണ്. ഏകദേശം ഒരു അര കപ്പ് ഉണ്ടാവും. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും ഇതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്നങ്ങ് ജസ്റ്റ് ഒന്ന് അതങ്ങ് തിളച്ച് വന്ന് സെറ്റായി വന്ന സമയത്ത്, ഒന്ന് കുറുകി വന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. പറയുമ്പോൾ ഒരു കാൽ കപ്പിലും കുറച്ചധികമായിട്ടുണ്ടാവും. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഈ ഒരു കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അകത്ത് കറിയിലൊന്ന് ഇറങ്ങി കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കറി എന്ന് പറയുമ്പോൾ ഈ ഒരു ചൂട് കിടന്നിട്ട് ഈ ഒരു പച്ചമുളകും കറിവേപ്പിലൊക്കെ ഈ കറിയിലങ്ങ് അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലവണ്ണം അങ്ങ് പിടിച്ചു കിടന്നോളും. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എങ്കിലും അടച്ച് വെക്കുമല്ലോ, അത്രയും സമയം മതിയാകും. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ചെമ്മീൻ റെസിപ്പി ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ചെമ്മീൻ, ഫ്രൈഡ് ചെമ്മീനൊക്കെ ഗസ്റ്റ് വരുമ്പോൾ കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാം. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെമ്മീൻ കറി എന്ന് പറയുമ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ചപ്പാത്തി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു കറിയും കഴിച്ച് ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് എത്ര കഴിച്ചാലും മതി വരില്ല, അത്രയ്ക്ക് കോമ്പിനേഷനാണ് ചപ്പാത്തിൻ്റെ കൂടെ. അതുപോലെ തന്നെ നമ്മുടെ നേരിയ ദോശ, പിന്നെ നമ്മുടെ അപ്പം അതൊക്കെ ഇല്ലേ, അതിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.